എല്ലാവർക്കും നമസ്കാരം ദുൽഖർ സിനിമ നായകനായിട്ടുള്ള സല്യൂട്ട് എന്ന് പറഞ്ഞ സിനിമ കണ്ടു ഒ ടി ടി വഴിയാണ് നമ്മൾ കണ്ടുള്ളത് സോണി ലിവില് സംപ്രേഷണം നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ഈ സൂപ്പർതാര സിനിമകളൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സങ്കടം ഉണ്ടാകത്തില്ല പടം കൊള്ളത്തില്ലെങ്കിൽ നമ്മുടെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ പോയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സങ്കടവും കാണത്തില്ല പിന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് പോസ് ചെയ്തിട്ട് പിന്നെ എപ്പോഴേലും കാണുകയും ചെയ്യാം ഈ തിയേറ്ററിൽ മൊത്തം ഇന്ന് കുത്തി ഇരുന്ന് വരും ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ സല്യൂട്ടിലോട്ട് വരുവാണെങ്കിൽ റോഷൻ ആൻഡ് പ്ലസ് ബോബി സഞ്ചേ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഇവർ ഇതിന് മുമ്പ് പൃഥ്വിരാജ് ഒത്തൊന്നിച്ചപ്പോൾ മുംബൈ പോലീസ് എന്ന് പറഞ്ഞുള്ള നല്ലൊരു സിനിമ സിനിമയുണ്ടായതാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ദുൽഖറിൻ്റെ ഒരു വെറൈറ്റി കഥപാത്രം അതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷയുടെ മുൾമുനയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പ്രതീക്ഷകൾക്കും അവസാനമായിട്ട് സല്യൂട്ട് റിലീസ് ചെയ്ത് നമ്മൾ സല്യൂട്ട് കണ്ടു സല്യൂട്ടിൻ്റെ റിവ്യൂലോട്ട് നമുക്ക് പോകാം നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്തൊരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തിൽ എത്തിക്കാനും സിനിമയുടെ ആദ്യ നാൽപ്പത് മിനിറ്റിന്റെ റിവ്യൂ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിനുശേഷം സിനിമ നന്നായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ മിനിറ്റുകളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല സീനുകൾ ഉണ്ടായിരുന്നു നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബി ജെ മോഡ് കൂടിയുള്ള സീനുകൾ കാണുമ്പോൾ ആ ഒരു ഒഴുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്രൈം നമ്പർ ുൽഖർ സൽമാൻ്റെ കാര്യം പറയുവാണെങ്കിൽ ദുൽഖർ സൽമാൻ വലിയ പ്രാധാന്യം ഒന്നും ആ ഒരു സമയങ്ങളിൽ കൊണ്ട് കൊടുത്തിട്ടേ ഇല്ല ആ ഒരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാന്ന് തോന്നുന്നു അദ്ദേഹം വലിയ വായിൽ അലർന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഒരു പോലീസുകാരൻ എങ്ങനെ ചൂടാവരുത് എന്ന് നമുക്ക് ദുൽഖർ സൽമാൻ കാണിച്ചു തരുന്നുണ്ട് ആക്ഷൻ ഹീറോ വിജുവിൽ നീ ആരോടാണ് നീ എവിടെ നിന്നാണ് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് പലരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇത് അത്രയും പോലും ഇല്ല നിവിമ്പോളിന് അത്രയും പോലും പുള്ളി പോലീസ് സ്റ്റേഷൻ നന്നായിട്ട് ചെയ്യുന്നില്ല ഡയലോഗ് ഡെലിവറി മോശമാണ് സിനിമയിൽ ഇത്രയും നേരം നായകന് വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കഥ തന്നെയാണ് വില്ലൻ വില്ലരുന്നത് ശരിയാണ് ഒരു സമയം കഴിയുമ്പോൾ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട് വളരെ ക്ഷമയോടു കൂടി ഇത്രയും നേരം കണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഗിയർ ഷിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കഥ കുറച്ചും കൂടെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാവും ഈ ഒരു സിനിമയുടെ വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയും അല്ലെങ്കിൽ ഈ ഒരു ക്രൈമും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്തത് തന്നെയാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എല്ലാരും കണക്ക് തന്നെയാണ് എല്ലാവരും ഒരു ഡിപ്രഷൻ മൂഡിലാണ് അഭിനയിച്ചിട്ടുള്ളത് കാര്യമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആരും തന്നെ ഇല്ല മനോജ് കേജൻ ഒക്കെ ആവറേജ് ആയിട്ടുള്ള അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നന്നായിട്ട് അഭിനയിച്ച് സ്ക്രീനിൽ ഒരു നല്ല പ്രസൻസ് ഉണ്ടാക്കണമെന്ന് ആർക്കും ഒരു ആഗ്രഹമില്ല ഇതൊരു വല്ലാത്തൊരു ഡാർക്ക് പടമായിട്ട് തന്നെ പോയിട്ടുണ്ട് വളരെയധികം സ്ലോ ആണ് ലാഗ് നല്ല രീതിയിലുണ്ട് ആ ഒരു കൺസെപ്റ്റ് മാത്രം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇയാളിപ്പോൾ എവിടെയുണ്ട് എവിടെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും അപ്പപ്പനെ സിനിമയിൽ കുറച്ച് വൈഡ് ഷോട്ടുകളുണ്ട് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ആ ഒരു ഡയറക്ഷൻ രീതി കാണുമ്പോൾ മുംബൈ പോലീസിന് ഓർമ്മ വരും അല്ലാണ്ട് കാര്യമായിട്ടുള്ള പോസിറ്റീവ്സ് ഇനി പറയാനില്ല സിനിമയുടെ ക്ലൈമാക്സിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണാൻ പോകുന്ന ഈ ഒരു ക്ലൈമാക്സ് ആയിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു പരാജയം ക്ലൈമാക്സ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള അന്വേഷണമൊക്കെ രസമാണ് നിങ്ങളെ അത് നിങ്ങളെ ത്രില്ലടിപ്പിക്ക് ഉറപ്പാണ് തുൽക്കർ സിമാൻ്റെ പടങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഫാനായിട്ട് മാറിയിട്ടുള്ളവർക്കൊക്കെ ഒരു തവണ ഈ ഒരു സിനിമ കാണാം അഭിനയൊന്നും കാര്യമായിട്ട് മെച്ചപ്പെട്ടിട്ടില്ല സിനിമയുടെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല എന്ന് തന്നെയാണ് തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ ഓ താങ്ങുമായിരുന്ന കാര്യം ഇതിപ്പം നമുക്ക് ആവശ്യത്തിന് ക്ഷമയോട് കൂടി തന്നെ പോസ്റ്റടിച്ച് പോസ്റ്റ് അടിച്ച് എവിടെ വേണമെങ്കിലും ഇരുന്ന് കാണാം തിയേറ്റർ വരെ പോകുന്നതിൻ്റെ യാത്ര ചെലവ് മാറിക്കിട്ടി ആളുകളുടെ കൂടെ ഒരുമിച്ചിരുന്ന് കാണണ്ട എവിടെ വേണമെങ്കിലും പോയി ഇരുന്ന് കാണാം അങ്ങനെ നോക്കുമ്പോൾ ഒ ടി ടി വഴി ഇത് റിലീസ് ചെയ്തുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ എന്തെങ്കിലും നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങൾ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കുക